ഹലോ, അസ്സലാമു അലൈക്കും. എവിടെയാണ് മക്കളെ എല്ലാവരും? അപ്പം ഇന്ന് നമ്മളെ പിന്നെ നമ്മളെ ഒരു കൂട്ടുകാരത്തിൻ്റെ എന്താ പരിപാടി ഉണ്ട് കേട്ടോ, വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പം അതിനും വേണ്ടി പോകാൻ വേണ്ടി പെട്ടെന്ന് തന്നെ പണി കുഴപ്പം തീർക്കുക കേട്ടോ. അപ്പോൾ ഒരു അടുപ്പത്ത് ചായ വെച്ചിക്കണം, ഒരു അടുപ്പത്ത് പാലും വെച്ചിക്കണം. അപ്പം അതൊക്കെ ഒന്ന് ശരിയാകുമ്പോൾക്ക് നമുക്ക് ദോശയാണ് കേട്ടോ ഒന്ന്. അപ്പം അതിക്ക് ഞാൻ ഗ്രീൻ പീസ് കറിയാണ്, അപ്പം അതിക്ക് കിഴങ്ങും അന്നമാതിരി ബീട്രൂട്ടും അല്ല ക്യാരറ്റൊക്കെ ഇട്ടിക്കണേ. അപ്പോൾ അതും പച്ചമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അതങ്ങോട്ട് തീം വെക്കുക കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസൊക്കെ നല്ലോണം കേക്ക് വൃത്തിയാക്കിയതാണ് ഇങ്ങോട്ട് കേട്ടോ അതിക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഏതായാലും അതൊക്കെ അതിക്ക് ഇട്ടുകൊണ്ട് എളുപ്പം തന്നെ അങ്ങോട്ട് കുക്കർക്ക് ഇട്ടുകൊണ്ടേ അതങ്ങോട്ട് തീം വെക്കട്ടെ. പിന്നെ പാലും ചായ അടുപ്പത്തുണ്ട്, അത് തിളക്കുമ്പോൾ വേണം. അപ്പോൾ ഈ പരിപാടി കൂടെ നോക്കുകയാണ്. അപ്പോൾ കറി കുറച്ചൊക്കെ വേണം കേട്ടോ മക്കൾക്ക്, ദോശയൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് വേണം. പിന്നെ കുറച്ച് അധികം തന്നെ കടലയൊക്കെ വെള്ളത്തിലിട്ടുക്കണം. ചെറിയൊരു കടലാകുമ്പോൾ തന്നെ ഉള്ളൂ കേട്ടോ പറ്റുള്ളൂ, വേറെല്ലൊന്നും പറ്റൂല. അല്ലെങ്കിൽ ഞാൻ ദോശയ്ക്ക് ചട്നി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും കുറച്ച് പിന്നെ ഉപ്പും ഇട്ടുകൊണ്ട് അതന്നെ ഉള്ളിലേക്ക് കേട്ടോ. പിന്നെ തീമക്കാണ്. പിന്നെ ഞാൻ തേങ്ങ അങ്ങനെ ഉണ്ട് അരച്ചേക്ക് പാല്, വേറെ ഒന്നും അതിക്ക് ചേർക്കണില്ല. അതിൻ്റെ ഇടയിൽ ഇതാണ് നമ്മളെ ചായ ഇവിടെ തിളച്ചിക്കണം. അതിപ്പോൾ കുറച്ച് പൊടിയൊക്കെ ഇട്ടിക്കണം. അപ്പോൾ പാൽ വാരാനില്ലെന്ന് കരുതി കുറച്ച് തോനെപ്പൊടി ഇട്ടിക്കണം കേട്ടോ. പാല് പാരുമ്പോൾ നമുക്ക് കുറച്ച് തോനെ പൊടി ഇടണം, അപ്പോഴല്ലേ ചായക്ക് രസം കിട്ടുള്ളൂ. അപ്പോൾ അതടണ്ട് അടിച്ച് വെച്ചിക്കണം. പിന്നെ അതാക്കണ നമ്മളെ ഗ്രീൻ പീസ് അടുപ്പത്ത് വെച്ചിക്കണം കേട്ടോ. പിന്നെ അതിൽ കുറച്ച് തേങ്ങ അരക്കണുണ്ട്, തേങ്ങ കൊന്നും ഇട്ടിട്ടില്ല, വെറും തേങ്ങ അരച്ചിട്ടോ ഈ ഗ്രീൻ പീസ്ക്ക്. അപ്പോൾ അതൊക്കെ അങ്ങനെ പാർന്ന് പിന്നെ ഞാൻ കൂടുതലായിട്ട് വീട് കൊടുത്തില്ല, വീട് കൊടുക്കാൻ നിന്നാൽ നമുക്ക് അതിന് നേരമല്ല. അപ്പോൾ എല്ലാവരും ചായയുടെയും കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ഞാനും സോനും ചായ കുടിച്ചായിരുന്നേക്കാണ്. അപ്പോൾ അത് എല്ലാ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിരിക്കണം, അടിച്ചിലും തുടക്കലും മോറലും ഒക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ, തിരുമ്പലും കഴിഞ്ഞിരിക്കണം. അപ്പം ഇനി എളുപ്പം തന്നെ ചായ കുടിച്ചിട്ട് വേണം ഇനി വേറെയുള്ള പരിപാടി. ഇപ്പം നമ്മൾ പോണ സ്ഥലം ഈ പടിഞ്ഞാറങ്ങാടി കണ്ടോ, പട്ടാമ്പൊക്കെ കഴിഞ്ഞിട്ട്. പിന്നെ അതാക്കണി നമ്മൾ നല്ല കറി ഉണ്ടാക്കി വെച്ചിരിക്കണം. അപ്പം വലിയ കുട്ടി പോരുന്നില്ല, അപ്പോൾ പോരും വേണ്ടി ചോറും കറിയൊക്കെ വേണമല്ലോ. അപ്പം ഇനി മുട്ട എന്തെങ്കിലും പൊരിച്ചങ്ങാണ്ട് ചോറ് വെച്ചു, ഞാൻ വെള്ളരിക്കി പരിപ്പൊക്കെ ഇട്ട് കറി വെച്ചിരിക്കണം, ചോറ് അവിടെ ഊറ്റിയും വെച്ചിരിക്കണം. അപ്പോൾ ഏതായാലും അതൊക്കെ ഇങ്ങോട്ട് ഊറ്റിലൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളെ കുളിയതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളിതാ പോകാൻ വേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു കൂട്ടുകാരത്തിൻ്റെ വണ്ടിയിലാണ് കേട്ടോ പോണത്. അപ്പോൾ ഞാനും സോനും മോളുമാണ് ഇപ്പോൾ പോണത്. അപ്പോൾ ഇപ്പോൾ വരും വണ്ടൂരിക്കൊരു ബസ്. അപ്പോൾ നമ്മൾ പൂക്കോട്ടും പാടത്തേക്ക് പോകുന്ന അപ്പോൾ അവിടുന്ന് ബസ് കിട്ടൂല ആ നേരത്ത്. അപ്പോൾ വണ്ടൂരിൽ നിന്ന് ഇവിടുന്ന് വണ്ടൂരിക്കൂടിയാണ് കാളിയോ വണ്ടൂരിക്കൂടി അങ്ങനെ പോകാറുണ്ട്. അങ്ങനെ ഇവിടുന്ന് അങ്ങനെ ബസ് കയറി, പിന്നെ ബസ് കയറിയാണ്ട് വണ്ടൂർ പോയി ഇറങ്ങി, വണ്ടൂർ പോയി ഇറങ്ങിയിട്ട് അവിടെ ഉണ്ടായിരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അപ്പോൾ ഉണ്ട് ഒരു ചാനലൊക്കെ, കെ എൽ മലപ്പുറം എന്നാണ് അവളെ ചാനലിൻ്റെയൊക്കെ പേര്. അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മളെ നമ്മളെ കാണുന്ന കൂട്ടുകാരത്തികളൊക്കെ ഒന്ന് അതൊന്ന് പോയി സെർച്ച് ചെയ്തൊന്ന് കണ്ടു നോക്കിട്ടോ, നമ്മളെ മാതിരി ഒരു ചാനൽ തന്നെയാണ്. അപ്പോൾ ഓളാട്ടോ ഡ്രൈവിങ് ഓളെ എന്താ ചാനലിൻ്റെ പേര് കെ എൽ മലപ്പുറം എന്നാണ്. അപ്പോൾ ഏതായാലും അതൊക്കെ ഒന്ന് കണ്ടു നോക്കി മക്കളെ, എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് പോട്ടെ. അപ്പോൾ ഏതായാലും ഇനിയാളെ, അപ്പോൾ ഞാൻ നല്ല നല്ല സ്ഥലങ്ങളിങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തതാ കേട്ടോ. അപ്പോൾ ഓളും ഓളെ കുട്ടിയും ചെറിയ രണ്ട് കുട്ടികളാ കേട്ടോ, ഓളെ വലിയ കുട്ടിയുണ്ട് ചെറിയ കുട്ടിയുണ്ട്. ഓരോ രണ്ടാളും മുന്നിലും ഞാനും ഇഞ്ചെ രണ്ട് കുട്ടികളും ബാക്കിലും അങ്ങനെ ഇരുന്നിക്കുക. പിന്നെ ഈ ഒരു പാടം കണ്ടപ്പോൾ നല്ലൊരു അടിപൊളി പാടം, നല്ല രസം കാണാൻ. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ഡാം പോലെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തതാണ്. അങ്ങനെ ഏതായാലും മക്കളെ നമ്മളതൊക്കെ കഴിഞ്ഞ് നമ്മൾ നമുക്ക് ഓളി ലൊക്കേഷൻ കിട്ടുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തി, നമുക്ക് വെൽക്കം ഡ്രിങ്കൊക്കെ കിട്ടി. അങ്ങനെ ഓൾ അതാക്കണം ഇവിടെ ഇവിടെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ജാസിയാണ് ഓളെ പേര്, ജാസിറ. അപ്പോൾ കേക്കൊക്കെ ഓർഡറുണ്ട്. പിന്നെ നമുക്കായിട്ട് കേക്ക് രണ്ട് കേക്ക് ഉണ്ടാക്കണമുണ്ട്. അപ്പോൾ ഒക്കെ പാടെ തിരക്കാണ് കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ വർക്കിലൊക്കെ ഇനി അപ്പം നല്ല അടിപൊളി കേക്കാണ് കേട്ടോ. അവിടെ ഉണ്ടാക്കിയ കേക്ക് തന്നെ നല്ല അടിപൊളി തന്നെ, ഒരു രസമില്ല മക്കളെ, നല്ല രസമുള്ള കേക്കുകൾ. പിന്നെ ഓളെ രണ്ട് മക്കളും, പിന്നെ സജു, പിന്നെ നമ്മളെ ഫ്രണ്ടിൻ്റെ ഓളയും രണ്ട് കുട്ടികളുണ്ട് ഇവിടെ. അങ്ങനെ എല്ലാവരും അവിടെ അങ്ങനെ കുത്തിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ അതാക്കണ വേറൊരു കേക്ക്, ഇത് അമ്മക്കില്ല കേക്കാട്ടോ. അപ്പോൾ അതൊന്ന് സെറ്റാക്കണ പരിപാടിയാണ് നോക്ക്. അപ്പോൾ അത് കണ്ടിരിക്കാൻ നല്ല രസം കേട്ടോ. നമുക്ക് വലിയ കേക്ക് പരിപാടിയൊന്നും അറിയില്ല, പക്ഷേ എന്നാലും ഉണ്ടാക്കും കേട്ടോ. നമുക്ക് തിന്നാനൊക്കെ അങ്ങനെ ഉണ്ടാക്കുന്നില്ല, അതായത് കാണുമ്പോൾ രസമാണല്ലോ ഉണ്ടാക്കണ കാണുന്നൊക്കെ. അങ്ങനെ അങ്ങനെ വീഡിയോ എടുത്തതാട്ടോ അതൊക്കെ. പിന്നെ അതൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ
അങ്ങനെ പിന്നെ ഇതാക്കണ ഫുഡൊക്കെ വിളമ്പിക്കണ് അപ്പോഴേക്കാണ് അൻവർ ഷാനും ഉമ്മയൊക്കെ വന്നിരിക്കണ കേട്ടോ. എൻ്റെ വൈഫും ഉണ്ടായിനി, പിന്നെ നമ്മളെ എന്താ ഇപ്പോൾ അഫ്സ, എല്ലാവർക്കും അറിയക്കാരം അഫ്സ കേട്ടോ, അവള് യൂട്യൂബറാണ്. അപ്പോൾ അഫ്സയും വരുന്നുണ്ടായിരുന്നു, അപ്പോൾ ഓക്ക് ഇവള് വരൂല എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അവള് എന്താ പനിയും കഫക്കെട്ടൊക്കെ ആയിട്ടേ എന്താ ഹോസ്പിറ്റലിൽ കൂടിയൊക്കെ പോയി, അങ്ങനെയൊക്കെയാണ് അവള് വന്നിരിക്കുന്നത്, വരൂലെന്ന് പറഞ്ഞിരുന്നാലും നമ്മൾ ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ പാടെ കൂടുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു രസം തന്നെയാണല്ലോ അല്ലേ. മക്കളെ ഇങ്ങനെയൊക്കെ ഒരു കൂട്ടുകാരത്തികളെ കിട്ടിയതിനും വേണം ഒരു ഭാഗ്യം. എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട് യൂട്യൂബേഴ്സ് ആയ അവിടെ നിന്ന് കിട്ടാനുള്ള നമുക്ക് ഇങ്ങനെ ഫ്രണ്ട്സുകളൊക്കെ കിട്ടിയത്. അപ്പോൾ അങ്ങനെ യൂട്യൂബേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് തല്ലുമാല ഗ്രൂപ്പ് കേട്ടോ ഇത്രയും ഫ്രണ്ട്സുകളൊക്കെ കിട്ടിയത്. ഇനി ഒരുപാടുണ്ട് കേട്ടോ വരാത്തതൊക്കെ, അപ്പോൾ വന്നവരിതാണ്. അപ്പോൾ അതാണ് നമ്മളെ പിന്നെ അഫ്സ കേട്ടോ, നമ്മളെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അങ്ങനെ എല്ലാവരും വന്നങ്ങാണ്ട് പിന്നെ ഇതാക്കണം കേട്ടോ, ചോറൊക്കെ വിളമ്പിക്കണം, നല്ല ചിക്കൻ മന്തി ഉണ്ടായിന്, പിന്നെ അതേമാതിരി ബീഫ് ബിരിയാണി ഉണ്ടായിന്, ചിക്കൻ പൊരി എല്ലാം ഉണ്ട് കേട്ടോ, ഉള്ളി അന്നമാതിരി നാരങ്ങ അച്ചാറും ധൂമും എല്ലാം ഉണ്ടായിന് കേട്ടോ. നല്ല അടിപൊളിയായി മക്കളെ, നല്ല രസമായിരുന്നു കേട്ടോ, ഫുഡൊക്കെ സൂപ്പറായി, ഒന്നും പറയല്ല. പിന്നെ മന്തിയോള് ഉണ്ടാക്കിയതാണ്, മന്തിയൊക്കെ നല്ല അടിപൊളിയായി. പിന്നെ അതേമാതിരി എന്താ ബിരിയാണി പിന്നെ പുറത്തുനിന്ന് കൊടുക്കുന്നതാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബിരിയാണിയും ഫുഡും ഒക്കെ നല്ല എല്ലാ ഫുഡും നല്ല അടിപൊളി തന്നെ ഉണ്ട്, നല്ല രസം ഉണ്ടായിനി, ഒന്നും പറയാല്ല. ജാസിയെ ഇത് കാണുന്നുണ്ടെങ്കിൽ കേട്ടോ മക്കളെ, ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ മരിച്ചോളം നിലനിന്ന് പോട്ടെ എന്നുള്ളൊരു ഇതാണ് കേട്ടോ. നമ്മളെ ഏട്ടത്തിയാളെ അനുസത്തിയാളൊക്കെ അങ്ങനെ അന്നമാരിയാണ് മക്കളെ ഇത് എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും പിന്നെ ഇതാക്കണ കേട്ടോളെ കേക്കൊക്കെ നല്ല അടിപൊളി കേക്ക് പറഞ്ഞാൽ നല്ല രസമുണ്ടായി, നമ്മൾ നല്ല തിന്നട്ടോ. നമ്മളങ്ങനെ കേക്കൊന്നും വല്ലാതെ തിന്നില്ല, പക്ഷേ ഈ കേക്കൊക്കെ നല്ല രസമുണ്ടായി, കേക്ക് നല്ലോണം തിന്നിക്കണം, അടിപൊളിയായി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഓളുകളെ അസംബാടെ ഉമ്മച്ചിക്ക് കൊട്ടൂലേ ഞങ്ങളെ പിന്നെ മക്കളെ നമ്മളാ കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുത്തു, ഓക്കും കൊടുത്തു, ഞമ്മക്കോളും തന്ന്, അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതാക്കണ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കേനി കേട്ടോ. എല്ലാവരും ഗിഫ്റ്റ് കൊണ്ടുപോയിനി, അപ്പോൾ അതൊക്കെ എല്ലാവരും കൊടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു രസമാണ് മക്കളെ, രസമാണ്. ഇതാണ് നമ്മളെ മുത്തിട്ടോ ജാസി, അവളെ ഹസ്ബൻഡാണത്. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സുകൾ തന്നെയാണ് ഇതൊക്കെ കേട്ടോ. അത് നമ്മളെ സജുവാണ്, എന്താ നമ്മളെ ബെസ്റ്റ് ഫ്രണ്ടാണ് സജു. അങ്ങനെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ അവളെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു മക്കളെ. അവള് എല്ലായിടത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞിട്ടും എല്ലാ ഫ്രണ്ട്ഷിപ്പിനോടും വർത്തമാനം പറഞ്ഞു, അമ്മൊരടിപൊളിയായിരുന്നു കേട്ടോ. ഏതായാലും പെരയും കൂടിയൊക്കെ തന്നെ അടിപൊളിയാണ്, ഒക്കെ എല്ലാം കൊണ്ട് ഉഷാറാണ്. എന്തായാലും സൂപ്പറായി, ഇഷ്ടമായിട്ടോ ഈ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ. ജാസിയെ ഒരുപാട് ഒരുപാട് ഇഷ്ടമായി മുത്തേ.
അപ്പോൾ ഏതായാലും മക്കളെ അങ്ങനെ ഇതാ ഗിഫ്റ്റ് കൊടുക്കണ പരിപാടിയാക്കുക, അങ്ങനെ എല്ലാവരും കൂടെ നിൽക്കണം, അപ്പോൾ അതെല്ലാവരും ഒന്നും കൊടുക്കുകയാണ്. അപ്പോൾ ഏതാക്കണ നമ്മളെ അഫ്സാൻ്റെ കുട്ടിയാണ് കേട്ടോ അത്. ഓക്ക് ഇഞ്ചക്ഷനൊക്കെ വെച്ചിരിക്കണം കജ്ജുമ്മ. എന്നാലും ഇവിടെ വന്നിക്കണ നമ്മളെല്ലാവരും പാടെ വരുമ്പോൾ ഒന്ന് കാണാലോ എന്ന് പറഞ്ഞങ്ങാണ്ട് ഓട്ടർഷൊക്കെ എടുത്ത് വന്നതാണുള്ളൂ. അങ്ങനെ നമ്മളെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാക്കണ എല്ലാവരും കൂടെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് പിന്നെ ദാനുമർഷാനുവിൻ്റെ ഉമ്മയും ഒക്കെ എല്ലാവരും വന്നിക്കണം കേട്ടോ. അപ്പോൾ ഏതായാലും മക്കളെ ഇതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഇനി നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണാം ഇൻഷാ അള്ളാ. അപ്പം എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.